വിവിധ പി എസ് സി റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശിക്ഷിക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ ഉദ്യോഗാർത്ഥികൾ. എൽ ഡി ക്ലർക്ക് നിയമനങ്ങൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറവാണ് നടന്നത്. ലിസ്റ്റ് കാലാവധിക്ക് ശേഷം വരുന്ന ഒഴിവുകളിലേക്ക് പിൻവാതിൽ നിയമനങ്ങൾ നടത്താനാണ് കാലാവധി നീട്ടാത്തത് എന്നാണ് ആരോപണം. എൽ ഡി ക്ലർക്ക് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ പി എസ് സിയുടെ 500-ഓളം റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഓഗസ്റ്റ് 4-ന് അവസാനിക്കുകയാണ്. എൽ ഡി ക്ലർക്ക് നിയമനങ്ങൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറവാണ് ഉണ്ടായിരിക്കുന്നത്. മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 11,478 നിയമനം നടന്നപ്പോൾ 4 മാസം അധിക കാലാവധി നൽകിയിട്ട് പോലും ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിലെ നിയമന നില 9,666 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തതാണ് നിയമനത്തിലെ കുറവുണ്ടാകാനുള്ള പ്രധാന കാരണമെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. ഞങ്ങളുടെ ലിസ്റ്റിൻ്റെ കാലാവധിക്കുള്ളിൽ എത്തിച്ചേരേണ്ട ഒഴിവുകളൊന്നും തന്നെ ഇതുവരെ പി എസ് സിയിൽ എത്തിച്ചേർന്നിട്ടില്ല. രണ്ട് ലോക്ക്ഡൗൺ, കഴിഞ്ഞ വർഷവും ഈ വർഷവും ഉണ്ടായ ലോക്ക്ഡൗൺ മൂലം സർക്കാർ ഓഫീസുകൾ സമയബന്ധിതമായിട്ട് പ്രവർത്തിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലിസ്റ്റിൽ നിയമനം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഏക വനിതാ പോലീസ് ബറ്റാലിയനിലേക്കുള്ള സേനാംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്ന ലിസ്റ്റിന്റെ സ്ഥിതിയും പരിതാപകരമാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 4-ന് നിലവിൽ വന്ന 2072 പേർ ഉൾപ്പെട്ട റാങ്ക് പട്ടികയിൽ നിന്ന് 597 പുതിയ ഒഴിവുകളും 106 എൻ ജെ ഡി ഒഴിവുകളുമടക്കം 703 പേർക്കാണ് ഇതുവരെ നിയമന ശുപാർശ നൽകിയത്. കേരള പോലീസിൽ വനിതാ പ്രാതിനിധ്യം 15% രണ്ടായിരത്തി 2016 എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലെ പ്രഖ്യാപനവും നടപ്പായില്ല. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളായ 15%, 25%, ഇതിലെല്ലാം വിശ്വാസം അർപ്പിച്ച് 1100-ഓളം വനിതകൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. സ്ത്രീകളുടെ സമത്വവും സുരക്ഷയും സമാധാനവും ഒക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്തും 1400-ഓളം വനിതാ പോലീസ് ഉദ്യോഗാർത്ഥികളുടെ ഭാവി ആശങ്കയിലാണ്. താൽക്കാലികക്കാരെ തിരികെ കയറ്റി അവസരം നഷ്ടമായെന്ന് സപ്ലൈകോ അസിസ്റ്റന്റ് സെയിൽസ്മാൻ റാങ്ക് ലിസ്റ്റിലുള്ളവരും പറയുന്നു. മുഖ്യമന്ത്രി ഒരു 2000 ഒഴിവ് 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ചിരുന്നു. ഉദ്യോഗാർത്ഥികളായി ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ലിസ്റ്റിൽ നിന്നും നിയമനം നടക്കുമെന്നാണ്. പക്ഷേ അതുണ്ടായില്ല. അതിനു പകരം 7,800-ഓളം താൽക്കാലികക്കാരെയാണ് നിയമിക്കുകയുണ്ടായത്. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് വിവിധ റാങ്ക് ലിസ്റ്റിൽ പ്രതീക്ഷയുമായി കാത്തിരിക്കുന്നത്. ഇനി തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. തീരുമാനമെതിരായാൽ വീണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ശക്തമായേക്കും. ജനം, തിരുവനന്തപുരം.